ഹായ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ ഒരു ഫോണിനെ കുറിച്ചാണ്. അതായത് വിവോ എക്സ് മോഡലിൽ ഒത്തിരി ഫോണുകൾ ഇറക്കിയിട്ടുണ്ട്. വിവോ X50, X60 അങ്ങനെ ഒത്തിരി ഫോണുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും വിവോ X60 Pro Plus വരുന്നത് ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാമറയും വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സും കൂടിയിട്ടുള്ളതാണ് വിവോ X50 Pro Plus. ഈ X60 Pro Plus എന്ന് പറയുന്നത് ഇത് വരുന്നത് ഒരൊറ്റ വേരിയൻറ്റിൽ മാത്രമാണ്, അതുപോലെ ഒരൊറ്റ കളറിൽ മാത്രമാണ്. ഒരൊറ്റ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ 12 GB RAM 256 GB ROM വരുന്നത്. ഇതിലത്തെ റാം നമുക്ക് ഈ 12 GB എന്നുള്ള റാം നമുക്ക് 50 GB വരെ, അതായത് 3 GB കൂടെ നമുക്ക് എക്സ്പാൻഡൽ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് എക്സ്പാൻഡൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റപ്പ് ഇതിലുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ 6.57 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ അമോ LED ഡിസ്പ്ലേയും 120Hz റീഫ്രഷിംഗ് റേറ്റുമാണ് അതിനുള്ളത്. അതുകൊണ്ട് ലാഗെന്നും ഒരു വാക്ക് ഇതിൻ്റെ ഡിക്ഷണറിയിലില്ല. കാരണം പറഞ്ഞാൽ 120Hz റീഫ്രഷിംഗ് റേറ്റ് ഉള്ളതുകൊണ്ട് ഫോൺ ഒരിക്കലും ലാങ് ആവത്തില്ല. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ഞാൻ പറഞ്ഞല്ലോ, ക്യാമറ ഒന്നിനൊന്നും അടിപൊളിയാണ്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ബാക്കിൽ മൊത്തം 4 ക്യാമറയാണ് വരുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 50 MP ക്യാമറയും സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് 48 MP ക്യാമറയും പിന്നെ ഒരു ക്യാമറ 32 MP പിന്നെ ഒരു ക്യാമറ 8 MP ഇങ്ങനെ 4 ക്യാമറകളാണ് വരുന്നത് വിത്ത് ഫ്ലാഷും. ഫ്രണ്ടിൽ വരുന്നത് 2 MP പഞ്ച് ഹോളായിട്ടാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അതുകൊണ്ട് ഡിസ്പ്ലേക്ക് ഇതൊരു ബാധിക്കുകയില്ല. കാരണം ഡിസ്പ്ലേ ഭാഗത്തോട്ട് ഇത് ബാധിക്കുകയില്ല. LED ഡിസ്പ്ലേയും കൂടി ആയതുകൊണ്ട് നമ്മൾക്ക് ക്ലാരിറ്റിക്കോ അങ്ങനെ ഒരു ഒറിജിനാലിറ്റി ഫീൽ നമ്മൾക്ക് കൂടുതലായിട്ട് തരുന്ന ഒരു ഡിസ്പ്ലേയും കൂടിയാണ് ഇതിൻ്റെ. ഇതിൽ വരുന്ന 32 MP വെച്ച് നമുക്ക് നൈറ്റ് മോഡിലെല്ലാം അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. HDR10 സപ്പോർട്ട് ഇതിനുണ്ട്. അതുകൊണ്ട് ഒരു അടിപൊളി ക്യാമറയാണ്. ഇപ്പോൾ പരോമയാണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും എടുക്കുന്ന ഫോട്ടോസ് എല്ലാം തന്നെ അടിപൊളി ക്ലാരിറ്റി, അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നു ഫോട്ടോസിലെല്ലാം. നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് iPhone നിന്ന് എടുത്ത ഒരു ഫീലിങ്സ് തോന്നുന്ന ഫോട്ടോസുകളാണ് അതിൽ കിട്ടുന്നത്. കാരണം പറഞ്ഞാൽ അത് ക്യാമറയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ള ഒരു ഫോൺ കൂടിയാണ് ഈ X60 Pro Plus വരുന്നത്. അതുകൊണ്ട് ഒരു വിവോയിൽ നിന്ന് ഒരു അടിപൊളി ഫോണ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ സൈഡോട്ട് നോക്കുകയാണെങ്കിൽ ഡോൾബി അറ്റംസിൻ്റെ സൗണ്ടാണ്. മോണോ സ്പീക്കറാണ്, അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറഞ്ഞാൽ മോണോ ഇത്രയും ഒരു ഇത്രയും ഫീച്ചേഴ്സുകൾ വരുമ്പോൾ അതിനനുസരിച്ച് പ്രൈസും വരും. അപ്പോൾ ഒരു സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു ഒപ്പീനിയൻ. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ 4520mAh ബാറ്ററിയും 55W ഫാസ്റ്റ് ചാർജറുമാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോൺ 100% ചാർജ് ആക്കാൻ സാധിക്കും. അതൊരു Type-C ആണ് അതിൻ്റെ പോർട്ട് വരുന്നത്. ചാർജ് ചെയ്യാനായിട്ട് Type-C പോർട്ടാണ് അതിൻ്റെ കൂടെ ഉള്ളത്. ഒരുവിധം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സുകളെല്ലാമാണ്. ഡുവൽ നാനോ 5G സിമ്മുകളാണ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന ഏകദേശം എല്ലാം തന്നെ 5G സിമ്മുകളാണ്. ഇതും ഡുവൽ നാനോ 5G സിമ്മുകളാണ്. ഡുവൽ വൈഫൈ ബാൻഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ബ്ലൂടൂത്ത് വേർഷൻ 5.2 ആണ്. ബ്ലൂടൂത്തിൽ 5.1നേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് 5.2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിവോ ഇതിനു മുമ്പ് തന്നെ X60 Pro പറഞ്ഞിട്ടൊരു സെറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇത് അതിനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് വരുന്ന, കുറച്ചും കൂടി ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൂടുതൽ കൊടുക്കുന്ന X60 Pro Plus ആണ്. അപ്പോൾ ഒരു കിഡിലും ഫീച്ചേഴ്സുകളെല്ലാം അങ്ങനെ തന്നെ പറയാം, ഒരു കിഡിലും ഫീച്ചേഴ്സുകളാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സുകളും കൂടി കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കാരണം നമ്മൾ തലയെ കൈവച്ചു പോകും. അത്രയ്ക്ക് നല്ല ഫീച്ചേഴ്സുകളാണ് ഇതിനുള്ളത്. Android 11 അധിഷ്ഠിതമായി തന്നെ Snapdragon 888 ആണ് വരുന്നത്. അതുകൊണ്ട് ഗെയിമിങ്ങിന് അടിപൊളിയായി, ഞാൻ പറഞ്ഞില്ലേ, അടിപൊളി ഫീച്ചേഴ്സാണ്.
കാരണം പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 888 കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് പ്രോ, അതായത് പ്രോവിനേക്കാളും പ്രോ പ്ലസ്സിൽ വരുമ്പോൾ കുറച്ചും കൂടി ഡിഫറൻറ്റ്, കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട്. അപ്പോൾ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വരുന്നത് ഫൺ ടച്ചിൻ്റെ OS 11.1 ആണ്. അത് വിവോയുടെ തന്നെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആണ്. അതുകൊണ്ടൊരു കുഴപ്പമില്ലാത്ത, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ്. അതുപോലെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 191 ഗ്രാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ നമ്മൾക്ക് കയ്യിലോട്ട് വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല ആ വെയിറ്റ്. അങ്ങനെ ഇത് ഇപ്പം നിലവിൽ അവൈലബിൾ അല്ല. കാരണം പറഞ്ഞാൽ ഇതിപ്പോൾ വിവോ ഒരു ഒരു ന്യൂസ് അവരുടെ പുറത്ത് വിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് എപ്പോഴാണ് ലോഞ്ച് ആവുന്നത്, എത്ര പ്രൈസ് എന്നുള്ള കാര്യമൊന്നും വിവോ ഇപ്പോൾ അറിയിച്ചിട്ടില്ല നിലവിൽ. അപ്പോൾ നമ്മൾക്ക് ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഉണ്ടാകും. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.